പരവരുപെട്ട പന്തിരുകുലം ഐതിഹ്യത്തിൽ ഏറ്റവും പ്രധാനിയാണ് ശ്രീ നാരായണത്വ ഭ്രാന്തൻ. നാരായണത്വ ഭ്രാന്തൻ ഐതിഹ്യം പരിശോധിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് രാജനെല്ലൂർ മലയെക്കുറിച്ചായിരിക്കും. എന്നാൽ അതുപോലെ പ്രാധാന്യമുള്ളതും എന്നാൽ അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മാറി നിൽക്കുന്ന ഒരിടമുണ്ട്, അതാണ് ശ്രീ നാരായണത്വ ഭ്രാന്തൻ കല്ല്. ആ ഭ്രാന്തൻ കല്ലിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിൽ കൊപ്പംവളാഞ്ചി റൂട്ടിൽ പാറയിൽ കൈപ്പുറത്താണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. രായനെല്ലൂരിന്റെ വെളിപ്പാടകലത്തിൽ നാരായണത്വ ഇവിടെ തപസ്സിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പാറക്ക് മുകളിൽ ഒരു ഭഗവതി ക്ഷേത്രവും ഒരു ശിവക്ഷേത്രവും ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രവുമുണ്ട്. ഇവിടുത്തെ സുബ്രഹ്മണ്യ വിഗ്രഹം കാരക്കല്ലമ്മ കൊടുത്തതാണെന്നാണ് വിശ്വാസം. കൂടാതെ നാരായണത്തിനെ കെട്ടിയിരുന്ന കാഞ്ഞിരമരവും ചങ്ങരയും ഉണ്ട് ഇവിടെ. പാറയിൽ ഏകദേശം 100 വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുഴികളുണ്ട്. അതെല്ലാം കുഴിച്ചത് നാരായണത്വ ഭ്രാന്തൻ എന്നാണ് വിശ്വാസം. കല്ലിന്റെ കിഴക്കു ഭാഗത്തുള്ള 3 ഗുഹകൾ ഒറ്റ രാത്രി കൊണ്ട് നാരായണത്തിന്റെ ഭൂതഗണങ്ങൾ കൈനഖങ്ങൾ കൊണ്ട് മാന്തി നിർമ്മിച്ചതാണെന്നാണ് ഐതിഹ്യം. തുലാം 1 രായനെല്ലൂർ മല കയറുന്ന വിശ്വാസികൾ ഇവിടെയും സന്ദർശനം നടത്താറുണ്ട്. ശ്രീ നാരായണത്വ ഭ്രാന്തനെ കുറിച്ചും രായനെല്ലൂർ മലയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുമെന്ന പ്രതീക്ഷയോടെ തീജിറ്റുന്ന